LDF ന്റെ സ്ഥാനാർത്ഥികളെല്ലാം ബഹുദൂരം മുന്നിലായിരിക്കുകയാണ്. പലയിടത്തും അവരുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള 9 LDF സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള വിവാദം പുകയുന്നുണ്ട്. തിരുവനന്തപുരത്ത് കെ മുരളീധരൻ എത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകരെ നിയമത്തേക്ക് മുഴുവനായി ഉപയോഗിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയരുകയാണ്. ഇതിന്റെയൊക്കെ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജയാണ് ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മുടെ LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അവരുടെ പര്യടനം മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. പക്ഷേ UDFനകത്തെ പ്രശ്നം തീരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ നിയമത്ത് മത്സരിക്കുമ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അങ്ങോട്ടേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആ നിയമമണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ പരിപാടി, പ്രവർത്തകർക്കിടയിൽ തന്നെ അതൊരു പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് തലസ്ഥാനത്തെ സ്ഥിതി? ഗുഡ് മോർണിംഗ് ജീന. ഏതായാലും തലസ്ഥാനത്തും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കൊപ്പം തന്നെ വിവാദങ്ങൾ ഒക്കെ പുകയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആദ്യം തന്നെ LDF സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പ്രചരണത്തിലും വലിയ ഒരു മുൻകൈ LDFന്റെ സ്ഥാനാർത്ഥികൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ 9 LDF സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നത്. അന്ന് അവരുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവും പൂർത്തിയായി കഴിഞ്ഞ് അവർ രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ രീതിയിൽ LDFന്റെ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ UDFനെ വലിയ തോതിൽ അലട്ടുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസിനെ അലട്ടുന്നത്, അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വന്നിട്ടുള്ള വിവാദങ്ങൾ, അത് ഇപ്പോഴും നേതൃത്വ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ തന്നെ പുകയുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ജീന സൂചിപ്പിച്ചതുപോലെ മുരളീധരന്റെ വരവ്. കെ മുരളീധരനെ നിയമത്തെ സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് എത്തിയത്. ഇതിൽ വലിയ തോതിൽ പ്രവർത്തകർക്കിടയിൽ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നു എന്ന് പറയുന്നത്, 4 മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയും നിയമത്തേക്ക് കേന്ദ്രീകരിക്കുക, നിയമം സമീപത്തുള്ള വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരം കൂടാതെ അരുവിക്കര, ഈ മണ്ഡലങ്ങളിലെ മുഴുവൻ പ്രവർത്തകരെയും നിയമത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ രീതിയിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഏർപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൽ, നമുക്ക് അറിയാം, ഈ ലതിക സുഭാഷിന്റെ വിഷയം വന്നപ്പോഴൊക്കെ തന്നെ നിരന്തരം അതിന് മുൻപും കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് സ്ത്രീകളെ പൊതുവായി അതായത് വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളിലേക്ക് നിർത്തുന്നു എന്നുള്ളതാണ്. ആ രീതിയിലൊരു വിമർശനം ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചും ഉയർന്നു വന്നിട്ടുണ്ട്. വീണയെ അവിടെ ഇന്നലെയാണ് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ അവിടെ ആ രീതിയിൽ സംഘടന കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ വീണയെ ജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്നത് വലിയ തോതിൽ ഒരു വിമർശനമായി ഇതിനകം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പല മറ്റ് 3 മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ തന്നെ അരുവിക്കരയുടെ കാര്യത്തിലായാലും ഒക്കെ കൃത്യമായ രീതിയിൽ പ്രവർത്തകരെ അവിടെ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തലസ്ഥാനത്ത് നിന്നും ഉയർന്നു വരുന്ന ഒരു വിവാദ വിഷയം എന്ന് പറയുന്നത്. ഇത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് വട്ടിയൂർക്കാവിനെ നിയമത്തെയും കുറിച്ച് ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിൽ കൂടുതൽ വോട്ടുകൾ, വട്ടിയൂർക്കാവിലും നിയമത്തും BJP വോട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാം. വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വ്യക്തമാവുകയും ചെയ്തതാണ്. കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ അത് പുറത്തു വരികയും ചെയ്തതാണ്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിലവിലത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമാകുന്നതും. ഇതും ഇതിനകം തന്നെ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ രീതിയിൽ വലിയ തോതിൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ നടുവിലൂടെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നതും. അത് അണികൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ആ രീതിയിൽ പുകയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും വ്യക്തമാക്കാനുള്ളതും. ജീന, ഷീജ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് BJPക്കകത്ത് നിലവിലുള്ള ഈ പ്രശ്നം. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും കിട്ടിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനം ഇന്ന് ഏതായാലും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ശോഭയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ചുവരെഴുത്തുകളും മറ്റു പരിപാടികളൊക്കെ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും അടക്കം പല രീതിയിൽ ഇതിനെ തടയിടാൻ നോക്കിയതാണ്. പക്ഷേ അതൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കഴിയുമോ?
തീർച്ചയായും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിലയിടങ്ങളിലൊക്കെ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ തന്നെ അവിടെ ഏത് രീതിയിൽ ബി ജെ പി പ്രവർത്തിക്കും എന്നുള്ളത് ഇവിടെയും കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം വലിയ തോതിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ ശോഭയ്ക്കെതിരാണ് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായ കാര്യമാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ ഉൾപ്പെടെ കെ സുരേന്ദ്രന്റെ നിലപാടുകൾ ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്നതുമാണ്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും അവിടുത്തെ ബി ജെ പിയുടെ ഒരു പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അത് വലിയ തോതിൽ ഇതിനകം തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും അതിന് കൃത്യമായ രീതിയിൽ ആ ഒരു തീരുമാനം അതിനെതിരെ രംഗത്ത് നിന്നിരുന്നത് സുരേന്ദ്രനും പക്ഷവുമായിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ പക്ഷേ ശോഭാ സുരേന്ദ്രനും ഇടപെട്ടിരുന്നു. കേന്ദ്ര നേതൃത്വത്തെ അടക്കം ഇത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി കൂടിയ തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ശോഭയെ തന്നെയാകും അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് ഷീജ. ഏതായാലും ഇന്ന് തന്നെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തീരുമാനത്തിൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴക്കൂട്ടത്ത് തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന് തന്നെയാണ് ശ്രദ്ധേയം. എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തും എസ് ഷീജ നൽകിയത്.